നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് തന്ത്രി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. സാർ, കർക്കിടകവും ബലിയിടലും ഒന്ന് വിശദീകരിക്കാമോ? നമുക്കറിയേണ്ടത് കർക്കിടക മാസത്തിന് ഒരുപാട് പ്രാധാന്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കർക്കിടകത്തിൻ്റെ പ്രത്യേകത എന്താണ്? കർക്കിടകം എന്നാൽ സൂര്യൻ്റെ രണ്ട് യാത്രകളിൽ രണ്ടായനം, ഒന്ന് ഉത്തരായനവും മറ്റൊന്ന് ദക്ഷിണായനവും. അപ്പോൾ മിഥുനം അവസാനിക്കുന്നതോടുകൂടി ഉത്തരായനവും അവസാനിക്കുന്നു, ദക്ഷിണായനം ആരംഭിക്കുന്നു. അതാണ് കർക്കിടകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഉത്തരായനം എന്നാൽ ദേവന്മാരുടെ പകലായിട്ടും ദക്ഷിണായനം എന്നാൽ ദേവന്മാരുടെ രാത്രിയായിട്ടും കണക്കാക്കുന്നു. അങ്ങനെ ദേവന്മാരുടെ രാത്രി ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് വരുന്ന കർക്കിടക മാസത്തിലെ കറുത്ത വാവ് പിതൃക്കൾക്കും വളരെ പ്രാധാന്യമുള്ളതായിട്ട് ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങൾ ഇവിടെ തന്നെ ഒത്തിരി തെറ്റിദ്ധരിക്കുന്നുണ്ട്. കർക്കിടക വാവിന് ബലിയിടുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങളറിയുക, കർക്കിടക വാവിന് ബലിയിടുന്നതല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മുടെ മാതാപിതാക്കളിൽ അല്ലെങ്കിൽ പിതൃവായിട്ടിരിക്കുന്ന ആരായാലും മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച നക്ഷത്രത്തിന്, മരിച്ച മലയാള മാസത്തിലെ നക്ഷത്രത്തിന് ബലിയിടുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതില്ലാത്തടത്തോളം നിങ്ങൾ കർക്കിടകവാവ് ബലിയോ തുലാംഭാവ ബലിയോ ശിവരാത്രി ബലി ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല. കൃത്യമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ് കർക്കിടകവാവിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. കൃത്യമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ് ആണ്ടുബലിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. കർക്കിടകവാവ് ബലി എന്നാൽ നമുക്ക് ഇടനേരം ഒരു ചായ കുടിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പറയേണ്ടത്. കർക്കിടകവാവ് ബലിക്കല്ല പ്രാധാന്യം, മരിച്ച ആണ്ടുബലിക്കാണ് ഏറ്റവും പ്രാധാന്യം. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആണ്ടുബലിയാണ് വേണ്ടത്. എന്നിരുന്നാലും കർക്കിടകവാവ് ബലിയും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരാനേരത്തിന് ഭക്ഷണമെല്ലാം കഴിച്ചാൽ നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കും എന്നതുപോലെ തന്നെയാണ് കർക്കിടകവാവ് ബലി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പിതൃ എപ്പോഴും നമുക്ക് തുണയായിട്ട് വന്നുകൊള്ളും. അപ്പോൾ കർക്കിടകവാവ് ബലി ഇടുമ്പോൾ തലേ ദിവസം ഒരിക്കലെടുക്കണം. ഒരിക്കലെന്നാൽ ഒരു നേരം അരിഭക്ഷണം, മറ്റുള്ള നേരം ഗോതമ്പിൻ്റെ ഭക്ഷണം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം. വിശന്നിരിക്കാൻ പാടില്ല, അരവയർ നിറയണം എന്നാണ് കണക്ക്. അത് ഒത്തിരി ആഹാരം കഴിക്കാനും പാടില്ല. പിന്നെ പിതൃസ്മരണയിൽ മഹാദേവ സ്തുതിയുമായിട്ട് മുന്നോട്ട് പോകാം. അതേപോലെ തന്നെ പിറ്റേ ദിവസം നമുക്ക് കർക്കിടകവാവ് ഇത്തവണ വരുന്നത് കർക്കിടകം 23-ാം തീയതി ആഗസ്റ്റ് 8-ാം തീയതി ഞായറാഴ്ചയാണ്. രാവിലെ 7 മണി വരേക്കും നമുക്ക് ബലികർമ്മം ചെയ്യാം. നിങ്ങളറിയേണ്ടത് കെട്ടി ഉരുട്ടിപ്പോകരുത്. അതായത് ചരരാശിയിലും ബലിയിടാം, അതേപോലെ ഉഭയരാശിയിലും ബലിയിടാം, സ്ഥിരരാശിയിൽ മരണകർമ്മങ്ങൾ ചെയ്യാനേ പാടില്ല. അപ്പോൾ ബലികർമ്മങ്ങളൊന്നും സ്ഥിരരാശി സമയത്ത് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് 7 മണി മുതൽ 9 മണി വരെയുള്ള സമയം ചിങ്ങരാശി ആയതുകൊണ്ട് ഈ സമയത്ത് ബലികർമ്മം ചെയ്യാനേ പാടില്ല. അങ്ങനെ ബലികർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ഗുണത്തേക്കാളേറെ ദോഷമായിട്ട് സംഭവിക്കും. അപ്പോൾ നിങ്ങൾക്ക് 9 മണിക്ക് ശേഷം പിന്നീടുള്ള സമയം ബലികർമ്മം ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ വിശന്ന് ബലിയിടാൻ പാടില്ല എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഉത്തമം രാവിലെ 7 മണിക്ക് മുമ്പ് തന്നെ ബലികർമ്മങ്ങൾ ചെയ്തു തീർക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. നമ്മൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കർക്കിടകവാവ് ബലി സ്വയം ചെയ്യാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ, അതായത് കെ വി സുഭാഷ് തന്ത്രി അല്ലെങ്കിൽ പ്രണവം ആസ്ട്രോളജി ചാനൽ എന്ന രീതിയിലുള്ള രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും ആ ബലി ലളിതമായിട്ട് അവനവൻ്റെ വീടുകളിൽ അവരവർക്ക് തന്നെ ഒരു കർമ്മിയുടെയും ആവശ്യമില്ലാതെ സ്വയം ചെയ്യുന്ന വളരെ ലളിതമായ ഒരു വീഡിയോയാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത വർഷം നമുക്ക് കൗമുദിയിലും ആ രീതിയിലുള്ളൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങളറിയുക, കർത്തവാവിന് കർക്കിടവാവിന് ബലിയിടുമ്പോൾ ഒന്നുകിൽ രാവിലെ 7 മണിക്കുള്ളിൽ ബലിയിട്ട് തീർക്കണം. ഏറ്റവും ഉത്തമം 7 മണിക്കുള്ളിൽ ഇട്ട് തീർക്കുന്നതാണ്. കാരണം വിശന്ന് ഇടാൻ പാടില്ല എന്നുള്ളൊരു തത്വം കൂടി വരുമ്പോൾ 9 മണിക്ക് ശേഷം മാത്രമേ ബലിയിടാൻ പാടുള്ളൂ. അപ്പോൾ രാവിലെ ചായ കുടിക്കാം, പക്ഷേ വേറെ ഒന്നും കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ കർക്കിടകവാവിന് ബലിയിട്ടിട്ട് പിന്നെ ശിവക്ഷേത്രത്തിൽ പിതൃനമസ്കാരത്തിന് കൊടുത്താലും വളരെ നല്ലതായിരിക്കും. ബലിയിടുന്ന ആളുടെ പേരിൽ ധാരയ്ക്കും കോളവിഷ്മായിരിക്കും. പിന്നെ വിളക്ക് വെള്ളം നിവേദ്യം എല്ലാം നടത്തിയാലും വളരെ ഗുണമുണ്ടാകും. സ്ഥിരരാശി സമയങ്ങളിൽ മരണകർമ്മങ്ങൾ, എന്ത് കർമ്മമായാലും മരണകർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല. സ്ഥിരരാശി സമയം എന്നാൽ സ്ഥിരമായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങളാണ്. നമുക്കൊരു പുതിയ പ്രസ്ഥാനം ആരംഭിക്കുമ്പോഴും അതേപോലെ വീടിന് പാല് കാച്ചുന്ന ഇങ്ങനെയുള്ള സമയങ്ങളാണ് സ്ഥിരരാശി. വിവാഹത്തിനെല്ലാം സ്ഥിരരാശി സമയം എടുക്കണം. പുതിയ സംരംഭങ്ങളെല്ലാം തുടങ്ങുന്ന സമയം വലിയ കർമ്മത്തിന് മാത്രം സ്ഥിരരാശി ഒഴിവാക്കണം. നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ലാത്ത കർമ്മമായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കർക്കിടകവാവ് ബലി ചെയ്യുമ്പോൾ ഒന്നുകിൽ രാവിലെ 7 മണിക്കുള്ളിൽ ചെയ്ത് തീർക്കണം,
അല്ലെങ്കിൽ 9 മണി മുതൽ ഉള്ള സമയത്ത് ചെയ്യാൻ പാടുള്ളൂ. സ്ഥിരാശ്രമങ്ങൾ ചെയ്യാതിരിക്കുക. ഇതേപോലെ തന്നെ നമ്മൾ പറയുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ എപ്പോഴും റിസൾട്ട് ലഭിക്കുന്ന ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് നിങ്ങളിൽ കഴിവും പ്രാപ്തിയും ഈശ്വരവിശ്വാസവും സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ആർക്കു വേണമെങ്കിലും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ജാതി മതഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ, പ്രായഭേദമന്യേ ആർക്കു വേണമെങ്കിലും പഠിച്ചെടുക്കാം. എഴുത്തും വായനയും മലയാളം എഴുതുവാനും വായിക്കാനുമുള്ള കഴിവുള്ളവർ ആർക്കു വേണമെങ്കിലും ഇത് പഠിച്ചെടുക്കാൻ സാധിക്കും. അതേപോലെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾക്കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലും മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കേച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധി നിത്യവും നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് വീതം മാസത്തിൽ 4 എണ്ണം നടത്തി അതിനുശേഷം നിത്യവും 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി നിത്യവും 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 21 ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും. അതേപോലെ കന്നിമാസം ആയതിനു ശേഷം ക്ഷേത്രത്തിൽ നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഭക്തർക്ക് വേണമെങ്കിലും ഇപ്പോൾ മുതൽ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇടപത്തരുള്ള സമയങ്ങളിൽ എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തിയിട്ടുള്ള നിരവധി പ്രേക്ഷകരുള്ളതുകൊണ്ട് കഴിഞ്ഞമാസം ആയതിനു ശേഷം ഒത്തിരി പേർ ബുക്കിംഗ് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇപ്പോഴത്തെ കൊറോണ കാലഘട്ടം തന്നെയാണ്. അതിനെല്ലാം അതിജീവിച്ച് സാമ്പത്തികം കയ്യിലുള്ള ആർക്ക് വേണമെങ്കിലും ഈ പൂജ ബുക്ക് ചെയ്ത് നോക്കാം. അതേപോലെ നിത്യവും നടക്കുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് വീതം നടത്താം. അതിന് നിർവാഹമില്ലെങ്കിൽ ഒരു ധൂമനിവേദ്യത്തിന് 50 രൂപ മാത്രമാണ് ചാർജ് ചെയ്യുന്നത്. നമുക്ക് വെറും 50 രൂപ അടച്ച് ആ ധൂമനിവേദ്യം ചെയ്ത് നിങ്ങളുടെ പേരും നക്ഷത്രവും 5 വരൽ സമയദിനം നറുക്കിലയിൽ ക്ഷേത്രമേൽശാന്തി മഞ്ഞൾപ്പൊടി എണ്ണയിൽ മുക്കി ഒത്തിരി കത്തിച്ച് വെച്ച് നിങ്ങളുടെ പേരും നക്ഷത്രവും ഭഗവാന്റെ മൂലമന്ത്രവും ചൊല്ലി സമർപ്പിക്കുന്നതാണ് ധൂമനിവേദ്യം. അങ്ങനെ വെറും 50 രൂപ മുടക്കി ധൂമനിവേദ്യം നടത്തിയതിന് ശേഷം അതിനുശേഷം നിങ്ങൾ നിത്യവും 1 രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞു വെച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴ് നാഗരാജാവെ, എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്നുള്ള മഹനീയ പ്രാർത്ഥന 21 ദിവസം ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്വയമേവ ഈശ്വരവഴിയുടെ പ്രാധാന്യവും വ്യത്യാസവും തിരിച്ചറിയുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു നിവൃത്തിയില്ലാത്തവർക്കാണെങ്കിൽ 3 ദിവസം 18 ചെറുനാരങ്ങ വാഴനാരിൽ കോർത്ത് നിങ്ങൾ കൊടുക്കുന്ന മാല സ്വീകരിച്ച് ചാർത്തുന്ന ഗണപതി ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തി സാധാ ഗണപതി ഹോമം 50 രൂപ 100 രൂപ 60 രൂപ ആ റേഞ്ചിലുള്ള ഗണപതി ഹോമം നടത്തി ശ്രമിച്ചാൽ പോലും നമുക്ക് ഈശ്വരവഴിയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു നിവൃത്തിയില്ലാതെ വന്നതിന് ശേഷം ഏലസ് കൊണ്ടുപോയി ധരിച്ച് എല്ലാ മാസത്തിലും 7 ദിവസം ഗണപതിക്ക് നാരങ്ങമാല ചാർത്തുകയും 7 ദിവസം ഗണപതി ഹോമം നടത്തുകയും ചെയ്താലും 1.5 വർഷം വരെയും ആ ഏലസിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരിക്കലും ഈശ്വര വഴിയിൽ ചതി ഉണ്ടാവുകയില്ല. കൃത്യമായ വഴി ആയിരിക്കണം, അത് നമ്മളുടെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മളാണ് തേടുന്നത്. അപ്പം തേടുമ്പോൾ ചതിക്കുഴിയിൽ ചാടാതെ നോക്കേണ്ട ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാണ് ഉള്ളത് എന്ന സത്യം കൂടി തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ടുദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി ടി വി, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.